അബിനെ കരുതിയെങ്കിലും രണ്ടുപേരും വഴക്കിവിടെ നിർത്തണം. കൈ കൂപ്പി ഞാൻ അപേക്ഷിക്കുകയാണ് അമ്മേ. അമ്മയെ വേദനിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? ഏട്ടൻ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണല്ലോ ഇപ്പൊ ഏട്ടൻ കേട്ടത്. പക്ഷെ ഞാൻ കേട്ടത് അമ്മയുടെ കണ്ണനെ പറഞ്ഞ കാര്യമാണ്. നീ ചെയ്യുന്നത് ശരിയാണെന്നാണ് നീ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അതെ ഏട്ടാ, ഇപ്പോഴും ഞാൻ തന്നെയാണ് ശരിയെന്ന് എനിക്കറിയാം. ഏട്ടന് ഒരു തവണ അമ്മയുടെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് വരെ അമ്മ നമുക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു നിമിഷം ഏട്ടൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ ഏട്ടാ. അപ്പൊ അമ്മയുടെ മക്കളല്ലേ അവരുടെ കടമകൾ ചെയ്യേണ്ടത്? കടമ നിർവഹിക്കാൻ എനിക്കും അറിയാം വീര. നമ്മുടെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ജീവൻ വരെ കൊടുക്കാനും തയ്യാറാ. പക്ഷെ നീ ഇപ്പൊ ചെയ്യുന്നതുണ്ടല്ലോ വീര, അതൊട്ടും ശരിയല്ല, തെറ്റ് മാത്രമാണ്. ചിലപ്പോ ഞാൻ സ്വീകരിച്ച വഴി തെറ്റായിരിക്കാൻ രൺവീരേട്ടാ. അത് നിങ്ങളെ എല്ലാവരും വിഷമിപ്പിച്ചിട്ടുണ്ടെന്നും അറിയാം. എന്നാലും എന്റെ ചിന്ത തെറ്റായിരുന്നില്ല രൺവീരേട്ടാ. എവിടെ നോക്കിയാലും അവിടെയെല്ലാം ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇത്രയും പണം എവിടെ നിന്ന് സംഘടിപ്പിക്കാനാ? ശോ, ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ തന്നെ ആയിരം ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കും. പിന്നെ രൺവീർ, അയ്യോ വേണ്ട വേണ്ട, അവനോട് ചോദിച്ചാൽ അതോടെ കഥ കഴിയും. എന്ത് ചെയ്യും? 3 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് കൊടുക്കും? എങ്ങനെ ഉണ്ടാക്കാനാ? കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം പോയി. എപ്പോഴെങ്കിലും ആഭരണങ്ങളൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ അവരോടൊക്കെ എന്താ പറയാ? റബ്ബേ, പണപ്പെട്ടി. അത്രയ്ക്ക് അത്യാവശ്യം വന്നാൽ പണപ്പെട്ടിയിൽ പണം കാണുമെന്ന് രൺവി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ എന്നോട് അത് തുറക്കാനുള്ള കോഡും പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ഷൂ റബ്ബെ, ഞാനത് മറന്നല്ലോ. എന്തായിരുന്നു? ആ, വീരയുടെ ജന്മദിനം. മനസ്സിലാക്കുന്നില്ലല്ലോ ഗുഞ്ചൻ. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരെല്ലാം കൂടി എന്നെ വിഷമിപ്പിക്കുക. ഗുഞ്ചൻ, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്നും ഞാൻ സ്വാർത്ഥനാണെന്നും നീയും വിശ്വസിക്കുന്നുണ്ടോ? വല്യമ്മയും വീരയും പോലെ നിനക്കും എന്നോട് ഇപ്പൊ പിണക്കാണോ? ഇല്ല രൺവി, എനിക്ക് നിന്നോട് പിണങ്ങിയിരിക്കാൻ കഴിയോ? ഞാൻ നിന്റെ ഭാര്യയല്ലേ, നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം, ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യം പറയട്ടെ രൺവി, നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ലായിരുന്നു രൺവി. രൺവി, ശാന്തമായ മനസ്സോടുകൂടി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് നിന്റെ കരിയർ ഉണ്ടാക്കിയെടുക്കേണ്ട സമയം, അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ദുഃഖിച്ചിരിക്കേണ്ട സമയമല്ല. നമ്മൾ മുംബൈയിൽ വളരെ നന്നായി നല്ലൊരു ഫ്ലാറ്റിൽ താമസിച്ചേനെ. അതുമല്ലെയും അവരെയും നമ്മുടെ കൂടെ കൂട്ടാം. അവരും നമ്മുടെ കൂടെ നല്ലൊരു ജീവിതം ജീവിക്കും. ഇവിടെ വീരയുടെ കല്യാണമൊക്കെ നടത്തി കൊടുത്ത് ഈ വീടങ്ങ് വിൽക്കാം. എന്നിട്ട് നമുക്ക് മുംബൈയിൽ പോയി സെറ്റിൽ ആവാലോ. എല്ലാവർക്കും സന്തോഷവും. പിന്നെ ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ കാര്യങ്ങൾ അതൊക്കെ നിന്റെ തലേന്ന് മാഞ്ഞു പോയിക്കോളും. പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത് ഒരിക്കലും ഒരു നല്ല പരിഹാരമല്ല. എന്തുകൊണ്ടല്ലെന്നാ രൺവി? മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. നമ്മൾ ഈ ഗ്രാമത്തിൽ വന്നത് മുതൽ ഒരു നിമിഷത്തേക്കെങ്കിലും നിനക്കിവിടെ സമാധാനം കിട്ടിയിട്ടുണ്ടോ? രൺവി, നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ അന്ന് തന്നെ നീ സമ്മതിച്ചു തരുമായിരുന്നെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലൊന്നും വിള്ളൽ വരില്ലായിരുന്നു.
ഞാൻ നിനക്കൊരു ചായ എടുത്തോണ്ട് വരാം. എന്റെ പൊന്നു ബാസുരി, എന്തൊക്കെ സംശയങ്ങളാ നിന്റെ മനസ്സില്. നീ പോയാല് ചേട്ടൻ വരെ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനും വിടില്ലേ. ഏ, ഞാൻ മരിച്ചു പോയാല് നീ ബൽവന്തേടിനെ കല്യാണം കഴിക്കോ? എടി മന്ദബുദ്ധി, ചേട്ടൻ വരെ കല്യാണം കഴിക്കാൻ പോയാലേ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് ആ പറഞ്ഞതിനർത്ഥം. അയ്യോ അമൃത, നീയാണടി എന്റെ ഒറ്റ കൂട്ടുകാരി. ആന്റി, ആന്റി കൊറേ ദൂരം നടന്ന് തളർന്നു വന്നതല്ലേ, ആ കാലിനൊക്കെ വേദന ഉണ്ടാവും. ഞാൻ കുറച്ച് തൈലം പുരട്ടിത്തരാം, അല്പം ആശ്വാസം കിട്ടും. ആയിക്കോട്ടെ മോളെ. സത്യത്തിൽ എന്റെ മോന്റെ തലയ്ക്ക് ഓളാ. വീരയെ പോലൊരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് അതുകൊണ്ടല്ലേ. അവനൊക്കെ നിന്നെ പോലെ ഒരു സുന്ദരി കുട്ടിയെ സ്നേഹിക്കേണ്ടതായിരുന്നു. അവന്റെ ജീവിതം സുഖമായേനെ, എന്റെ വിഷമം മാറിക്കിട്ടിയേനെ. പക്ഷെ എന്തു ചെയ്യാനാ, വീരാന്ന് പറഞ്ഞ ആ മാരൻ എന്റെ കൊച്ചിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ലക്ഷണമില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ബാസുരി, നിന്റെ ദുഃഖം എന്റേതും കൂടിയാ. ബാസുരി, നിനക്ക് ഞാനൊരു ഗുരുജിയുടെ ഭസ്മം തരാം. ആ ഭസ്മം ബൽദേവിന്റെ നാവിലൊന്ന് തൊട്ടുകൊടുത്താ മതി, അവന്റെ തലേന്ന് ആ വീരയുടെ പ്രേതം അപ്പ തന്നെ ഇറങ്ങി ഓടും. ആ സത്യം, സത്യം. സാർ ഇനി കുടിക്കരുത്. എനിക്ക് കുടിക്കണോ മാവാ, ഇന്നെന്നെ തടയരുത്. ഇന്ന് ഞാൻ സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാ കുടിക്കുന്നത്. ഒരു കാര്യമില്ലാതെ ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചുപോയി. വീര ബൽദേവിനെ കല്യാണം കഴിക്കാനേ അല്ല പോയത്, പിന്നെ ഇന്നത്തോടുകൂടി അവനെ കല്യാണം കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് കുടിക്കണം. ഇന്നെനിക്ക് കാരണമുണ്ട്, അവസരമുണ്ട്, സന്തോഷമുണ്ട്. അമ്മാവനൊന്നുകൊണ്ടും പേടിക്കണ്ട, ഇന്ന് ഞാൻ അമ്മാവനോട് പിണങ്ങില്ല. പക്ഷെ ഇന്ന് ഞാൻ അമ്മാവനോട് എല്ലാ തെറ്റിനും മാപ്പ് ചോദിക്കും. ഞാനിത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, എത്രയോ തവണ എൻ്റെ മാത്രം തെറ്റുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അമ്മാവൻ. അതേ കാരണം കൊണ്ട് അമ്മാവനും ഒത്തിരി സഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇത്തവണ ഞാൻ പ്രേമിക്കുന്ന എൻ്റെ പെണ്ണിനെ എനിക്ക് തീർച്ചയായും കിട്ടും. വീര എൻ്റേത് മാത്രമായിരിക്കും അമ്മാവ. അതിനുവേണ്ടി ഇനി എന്ത് വൃത്തികെട്ട കളി കളിക്കാനും ഞാൻ തയ്യാറാ. അത് നടക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും ആദ്യം ആ ബൽദേവിനെ വീരയുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം. തനിക്ക് സുഖാണോന്ന് നോക്കാൻ വേണ്ടി വന്നതാ. രൺവി ഇന്നലെ മുതൽ നല്ല ദേഷ്യത്തില. അല്ല, നിഹാലിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ജയേച്ചി ഇങ്ങോട്ട് വിളിക്കാം. രത്ന, അത് ഞാൻ പറയുന്നത് തെറ്റായി എടുക്കരുത്. തനിക്ക് തോന്നുന്നില്ലേ സ്വന്തം ജീവിതത്തിനൊരവസരം കൂടി കൊടുക്കണമെന്ന്. താനെന്താ ഒന്നും മിണ്ടാതെ? ഏതായാലും തന്റെ മറുപടിക്ക് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് തന്നോട് തുറന്നു പറയണമെന്നുണ്ട്. എനിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്നുണ്ട്.
അത് പിന്നെ എനിക്കിതൊക്കെ തന്നോട് പറയാനുള്ള ധൈര്യം കിട്ടിയത് എൻ്റെ ഉള്ളിൽ തന്നോടുള്ള സ്നേഹം മുഴുവനും വീര കണ്ടുപിടിച്ചതുകൊണ്ട്. തൻ്റെ മുന്നേ വന്നിങ്ങനെ എൻ്റെ ഹൃദയം തുറക്കണമെന്ന് തോന്നിയതും അതുകൊണ്ടാണ്. രക്തനയത്തിൽ തനിക്ക് മറ്റെതിർപ്പൊന്നുമില്ലെങ്കിൽ, പൂർണ്ണ സമ്മതമാണെങ്കിൽ ഞാൻ രൺവീർ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ശ്രമം നടത്താം. വേണ്ട, എന്റെ രൺവീരുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. വീര, ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ദീപാവലി ആവേണ്ടതായിരുന്നു. എന്നിട്ട് കണ്ടില്ലേ, ആദ്യത്തെ ദീപാവലി ഇങ്ങനെയായി. കല്യാണമ്മ പോട്ടെ, ഒന്ന് കാണാൻ പോലും പറ്റണില്ല. എന്ത് ചെയ്യാനാ ബൽദേവ്, നമ്മുടെ അവസ്ഥ ഇങ്ങനെ തകിടം മറിയാതിരുന്നിരുന്നെങ്കിൽ. വീര, വീട്ടിലിപ്പോ എങ്ങനെയാ? ചെറിയമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രൺവീരേട്ടൻ ഇപ്പോഴും രൺവീരുടെ കാര്യമൊന്നും ഞാൻ ഇപ്പൊ നിന്നോട് ചോദിച്ചില്ലല്ലോ. എന്നോട് നീ അവന്റെ കാര്യം ഒന്നും പറയണ്ട. ബൽദേവ്, നീ ഏട്ടന്റെ കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചേ പറ്റൂ. നിനക്കെല്ലാം അറിയാലോ, പാപ്പാജിയുടെ മരണത്തിന് ശേഷം വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ എല്ലാ ഉത്തരവാദിത്വവും ഏട്ടൻ തോളിലേറ്റി നടക്കാൻ തുടങ്ങിയതാ. എല്ലാ കാര്യങ്ങളും നീ കണ്ടിട്ടുള്ളതല്ലേ. എന്നെ അമ്മയും വല്യമ്മയും എത്ര നന്നായിട്ട് ഏട്ടൻ നോക്കിയത്. ഏട്ടൻ എന്നോടുള്ള സ്നേഹവും നിനക്ക് ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നതല്ലേ. എനിക്ക് വേണ്ടി ഏട്ടൻ വീട്ടിലുള്ളവരോട് പോലും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ രൺവീരേട്ടന്റെ സ്വന്തം പെങ്ങളല്ലാന്ന് ഏട്ടനെ അറിയാം. എന്നിട്ടും രൺവീരേട്ടന്റെ സ്നേഹത്തിൽ ഒരല്പം പോലും കുറവുണ്ടായിട്ടില്ല ബൽദേവ്. ഏട്ടന്റെ ചിന്തകൾ ശരിയാണെന്നുള്ളത് ഇതിൽ നിന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഏട്ടൻ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അമ്മയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം മറ്റൊരാൾ ഏറ്റെടുക്കുന്നത് ഏട്ടന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. പക്ഷെ വളരെ വേഗം തന്നെ ഏട്ടന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഒരു സഹായി അല്ല ആവശ്യമുള്ളതെന്നും ഒരു കൂട്ടാണ് ആവശ്യമെന്നും ഏട്ടൻ മനസ്സിലാക്കും. ബൽദേവ്, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞാൽ നീ അത് സമ്മതിച്ചു തരുമോ? പറഞ്ഞോ. ബൽദേവ്, ഏട്ടന്റെ ദേഷ്യം ഒന്ന് കെട്ടടങ്ങുന്നത് വരെ നമ്മൾ രണ്ടുപേരും തമ്മിൽ കാണാതിരിക്കാൻ ശ്രമിക്കണം ബൽദേവ്. വീര, നീ എന്തൊക്കെയാ പറയുന്നത്? രൺവിക്ക് തോന്നുമ്പോഴൊക്കെ ദേഷ്യം വരും, അപ്പോഴൊക്കെ അവൻ നിന്നെ തടയുകയും ചെയ്യും. അതനുസരിച്ച് നമ്മൾ പെരുമാറണമെന്നാ? അവൻ പറഞ്ഞാൽ ഉടനെ നമ്മൾ കാണാതിരിക്കണ. അവൻ എന്താ വീര, അവൻ ഹിറ്റ്ലർ ആണെന്ന അവന്റെ വിചാരം? ബൽദേവ്, ബൽദേവ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു ചെടിയിൽ ഇലകൾ ഉണങ്ങിപ്പോയെന്ന് കരുത്, അതിനടുത്ത് ആ ചെടിയിൽ ഇനി ഇലകൾ ഉണ്ടാവില്ലെന്നാണോ? എന്തുകൊണ്ട് ഉണ്ടാവില്ല? വെള്ളം ഒഴിച്ച് വെയിലത്ത് വെച്ചാ പിന്നെ ഉണ്ടാവില്ലേ? എന്നാൽ ഇതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണോ? എടി, നീ എന്നെ പരീക്ഷയ്ക്ക് ഇരുത്തിയിരിക്കണ. ഇലകൾ ഉണ്ടാവണമെങ്കിൽ അതിന്റേതായ സമയം എടുക്കില്ലേ? ഞാനും നിനക്കിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ശ്രമത്തിലായിരുന്നു ബൽദേവ്. കാരണം ഏട്ടന്റെ സ്വഭാവം എനിക്കറിയാം. ഏട്ടൻ ഇന്നല്ലെങ്കിൽ നാളെ സമ്മതിക്കും. പക്ഷെ നമ്മൾ അതിനിങ്ങനെ തിടുക്കം കാണിക്കാൻ പാടില്ല. സ്ഥാനം എന്താണെന്ന് ആരെക്കാളും നന്നായിട്ട് നിനക്കറിയാലോ. ഇപ്പോഴത്തെ ദേഷ്യമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഏട്ടന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവും. അപ്പൊ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. എടാ അളിയ, നീ വലിയ ദേഷ്യത്തിലാണല്ലോ, എന്തുപറ്റി? ആ രൺവീടായിട്ട് കുറച്ച് കലിപ്പ് കൂടുതൽ കാണിക്കണ്ട്. ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്ന തരത്തില് അവനൊരു പണി കൊടുക്കാൻ തോന്നി എനിക്ക്. ഇരിപ്പതൊരു പണി കിട്ടിയാലും അവൻ അടങ്ങും. അളിയൻ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. അളിയൻ എന്ത് പറയുന്നോ അതുപോലെ തന്നെ നടന്നിരിക്കും. എടാ ബൽദേവ്, എന്താ പറ്റിയത്? നീ എന്തിനാ ഫോൺ എടുത്തെറിഞ്ഞ? എടാ അളിയ, നീ വലിയ ദേഷ്യത്തിലാണല്ലോ, എന്തുപറ്റി? ആ രൺവിക്കീടായിട്ട് എന്നോട് ഇത്തിരി കലിപ്പ് കൂടുതലാടാ. അവനാണ് തെറ്റ്, എന്നിട്ട് ലോകം മുഴുവൻ തെറ്റാണെന്ന് അവൻ പറയാ. അവൻ കാരണം ഇന്ന് എനിക്ക് എന്റെ വീരയെ കാണാൻ പോലും പറ്റുന്നില്ലടാ.
ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്ന തരത്തിൽ അവനൊരു പണി കൊടുക്കാൻ തോന്നി എനിക്ക്. ഇരിപ്പതൊരു പണി കിട്ടിയാൽ അവൻ അടങ്ങും. അതെ അളിയ, അളിയൻ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അളിയൻ എന്ത് പറയുന്നോ അതുപോലെ തന്നെ നടന്നിരിക്കും. രണ്ട് മിനിറ്റ് മതി, അവന്റെ പരിപാടി ഞങ്ങൾ തീർത്തിരിക്കും. അതെ അളിയ, എന്റെ മനസ്സിപ്പോ എന്താ പറയണെന്ന് നിങ്ങൾക്ക് അറിയൂടാ. അവന്റെ മോന്ത പിടിച്ച് ഭിത്തിയിലൊറച്ച് പരത്തണെന്ന് തോന്നി എനിക്ക്. സത്യത്തിൽ ഇപ്പോഴും അവൻ നിന്റെ അളിയനായിട്ടില്ല, വീരയുടെ ആങ്ങളെ മാത്രമാണ് അവൻ. അതുകൊണ്ടല്ലടാ ഞാൻ എന്റെ ദേഷ്യം ചവച്ചിറക്കണേ. എന്തൊരു ഗതികെട്ടൊരു ജീവിതം ഞാൻ ജീവിക്കണേ. ഈ ഗ്രാമത്തിലെ മോശപ്പെട്ടവൻ ഒരു ഗുണ്ടയാണെന്നല്ല അവൻ എന്നെ കുറിച്ച് പറയണേ. അവനോടുള്ള സ്നേഹത്തിന്റെ പേരില് എന്റെ കൈയും കാലും വാക്കും എല്ലാം പൂട്ടിയിട്ടിരിക്കണ ആരാ? വീരയല്ലടാ. ഈ ഗ്രാമത്തിന്റെ കണ്ണിലുണ്ണി ആയിരുന്നില്ലടാ ഞാൻ. ഞാൻ പറയുന്ന വാക്കുകൾക്ക് അത്രയേറെ വിലയുണ്ടായിരുന്നു. അങ്ങനെയുള്ള എന്നെ അപമാനിക്കാനായി അവൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കാം. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവൻ എന്നെ ചീത്ത പറയും, നാണം കെടുത്തു. എന്നിട്ട് ഞാനാ വാലും ചുരുട്ടി ഒരു പൂച്ചയെ പോലെ നടക്കുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഗതികെട്ടൊരു ജീവിതം. ഇത് കുറച്ച് കൂടുന്നുണ്ട്. എന്തിനൊരു പരിധിയില്ല അവന്. അങ്ങനെ നമ്മുടെ അളിയനെ അപമാനിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ആ റൺവിക്കുള്ള കൊടുത്തേ പറ്റൂ. നീ പറഞ്ഞത് ശരിയാവില്ല. അവന്റെ അഹങ്കാരം അതിര് കടക്കുന്നുണ്ട്. ബൽദേവിന് ഇപ്പൊ അവനോട്ടൊരു പണി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ? നമ്മൾ അതിനെല്ലോടെ അവിടെ ഇരിക്കുന്ന. ഇനി എന്തൊക്കെ ഉണ്ടായാലും ശരി, നമ്മൾ അവനെ കാണുക തന്നെ ചെയ്യും. ചേച്ചി, ഞാൻ ആ ലഡു കൊണ്ടുപോകാൻ വേണ്ടി വന്നാ. അയ്യോ എന്റെ റബ്ബേ, ഞാനതങ്ങ് മറന്നുപോയി. നിന്നെ കണ്ടപ്പോഴാ ഓർമ്മ വന്നെ. നിനക്ക് ലഡു ഉണ്ടാക്കി തരണമല്ലോ അല്ലേ? എന്തായാലും വന്നാലേ, ഒരു 15 മിനിറ്റ് അവിടെ ഇരിക്കും മോനെ. ഇപ്പൊ 5 എണ്ണം ആയിട്ടേ ഉള്ളൂ. ഞാനിപ്പോ വരാം. രൺവി, ഒരു മിനിറ്റ്. നീ എന്തിനാ കണ്ണു വെട്ടിച്ചു പോകുന്നേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ നേരെ നോക്കി സംസാരിക്കാത്തേ? രൺവി, എന്തെങ്കിലും തെറ്റ് ചെയ്തവർക്കാ കണ്ണു വെട്ടിച്ച് നടക്കേണ്ടി വരുന്നേ, അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോ. ഇനി ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്തിരുന്നെങ്കിൽ ഞാനൊരിക്കലും ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു. മാത്രമല്ല, നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാനും എനിക്ക് കഴിയില്ല. ഇപ്പൊ ഞാനിവിടെ വരികയും ചെയ്തു, നിന്നോട് സംസാരിക്കുകയും ചെയ്തു. നോക്ക് രൺവി, നീ പറയുന്നതൊക്കെ ശരി തന്നെയാ. ഇത് നിന്റെ കുടുംബത്തിന്റെ കാര്യമാണ്, നിന്റെ അമ്മയെ ബാധിക്കുന്ന കാര്യമാ. പിന്നെ നീ നിന്റെ മനസ്സിൽ തോന്നിയ പോലെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. രൺവി, ഞാൻ നിന്റെ കുടുംബം തകർക്കാൻ വന്നതല്ല. ഒരു തെറ്റ് ഒരു തവണയാകാം, എന്നാ വീണ്ടും അത് തന്നെ ചെയ്താ പിന്നെ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിച്ചത് തന്നെ എനിക്ക് ചെയ്ത ഏറ്റവും വലിയ സഹായമല്ലേ രൺവി? എന്റെ ജീവനുള്ളിടത്തോളം ഞാനത് മറക്കുകയില്ല. ഞാനിപ്പോ നിങ്ങളുടെ കുടുംബത്തിലെ രംഗത്തെ പോലെയാ. ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത്? ഞാൻ ചെയ്തതൊക്കെ തെറ്റാണോ? ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഒത്തിരി സംസാരം കഴിഞ്ഞല്ലേ. ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞു. രത്നയ്ക്ക് പറയാനുള്ളത് അവളും പറഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ രൺവി. നിനക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനല്ലേ. ദീപാവലി അല്ലേ, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കണ്ടേ. ജയച്ചി, ലഡു ഒത്തിരി ഉണ്ടാക്കിക്കോട്ടോ, വൈകുന്നേരം വന്ന് കഴിക്കാനുള്ളതാ. ഒരു 10-15 എണ്ണം ഞാൻ തന്നെ കഴിക്കുവേ. എന്നാ ഞാൻ ഇറങ്ങാം. പോയിട്ട് വാ മോനെ. വല്യമെന്തിനാണ് ഇങ്ങനെ നോക്കുന്നെ? അയ്യോ എങ്ങനെ, ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ. വല്യമ്മേ, ഞാൻ എന്തെങ്കിലും തെറ്റെയ്തായിട്ട് തോന്നുന്നുണ്ടോ? മോനെ കുഞ്ഞമ്പിളി, ഇക്കാര്യത്തെ കുറിച്ച് നേരത്തെ തന്നെ ഒത്തിരി സംസാരം കഴിഞ്ഞതാ.
ഇനി ഇതിനെക്കുറിച്ച് പറയുന്നോണ്ട് ഒരു കാര്യമില്ല. നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞു. രത്നയ്ക്ക് പറയാനുള്ളതൊക്കെ അവളും പറഞ്ഞു. കാര്യം അവിടെ കഴിഞ്ഞു. നീ ഇത് കഴിക്ക്. എനിക്ക് കഴിക്കാൻ ഈ ലഡു തന്നിട്ട് വല്യമ്മ എന്റെ ചോദ്യം ഒഴിവാക്കാണല്ലേ. കുഞ്ഞമ്പിളി, ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളെ നമ്മള് ഒഴിവാക്കി വിടുന്നതായിരിക്കും നല്ലത്. സത്യം പറയാനേ കുഞ്ഞമ്പിളി, ഇവിടെ ആരും ആരും തെറ്റല്ല. സമ്പൂർണന്റെ സ്ഥാനത്ത് രത്നയുടെ ജീവിതത്തിൽ ഇനി ആരും വരില്ല. നിനക്ക് നിന്റെ പാപ്പാജിയെ മറക്കാൻ കഴിയുന്നില്ല. അതൊരു തെറ്റല്ല മോനെ. പക്ഷെ മോനെ, നീ വീരയോടും ബൽദേവിനോടും നിഹാലിനോടും ഒക്കെ കാണിക്കുന്നതുണ്ടല്ലോ, അത് വളരെ വലിയ തെറ്റാ. ആ ബൽദേവ് ഒരു പാവൻ ചെക്കനാ. എന്ത് തെറ്റാ അവൻ ചെയ്തത്? വീര അവനോട് ആവശ്യപ്പെട്ടതാ അവൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ളത്. ഇനി വീരയുടെ കാര്യമാണെങ്കിൽ അവളിപ്പൊ ചിന്തിച്ചത് അവളുടെ അമ്മയുടെ ഭാവി ജീവിതത്തെപ്പറ്റി മാത്രാ. എന്റെ വീര ജനിച്ചിട്ട് ഇന്ന് വരെ പാപ്പാജിയുടെ മുഖം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ തീരുമാനം എടുക്കാൻ എന്റെ മോൾക്ക് പ്രയാസമുണ്ടായില്ല. പക്ഷേ നിനക്കതിന് പറ്റിയെന്ന് വരില്ല. സമ്പൂർണ്ണൻ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. കുഞ്ഞമ്പിളി, നമ്മുടെ വീരയല്ല ഇപ്പോഴും അവളുടെ അമ്മയെ തനിച്ചാണ് കണ്ടിരിക്കുന്നത്, ഒരു കൂട്ടുമില്ലാതെ ഒറ്റയ്ക്ക്. വീര ഇന്ന് വളർന്ന് വലുതായപ്പോ അമ്മയ്ക്കൊരു കൂട്ടുണ്ടാവണമെന്ന് അവൾ ആഗ്രഹിച്ചു. ഒരാൾ കൂടെ ഉണ്ടാവുന്നത് എത്ര വലിയ ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. എന്റെ കാന്താരി അവളുടെ അമ്മയ്ക്ക് വേണ്ടി കണ്ട ഒരു വലിയ സ്വപ്നം അത്. നിനക്കൊരു കാര്യം അറിയോ കുഞ്ഞമ്പിളി, സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് വളരെ കുറച്ച് കുഞ്ഞുങ്ങൾക്കേ ഇങ്ങനെ ചിന്തിക്കാനാവും. അതിന് നീ അവളോട് ദേഷ്യപ്പെടല്ല വേണ്ടത്, മറിച്ച് ഇങ്ങനെ ഒരു അനീതിക്കുട്ടിയെ ലഭിച്ചതിൽ അഭിമാനിക്കുക ചെയ്യേണ്ടത്. ആഹാ, ഇന്നെന്താ ഈ പോലീസ് യൂണിഫോമിൽ? ഡ്യൂട്ടി കഴിഞ്ഞു വരുവാണോ? അല്ല രൺബി, ഞാൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നതാ. മനസ്സിലായില്ല. ഇത് സെർച്ച് വാറണ്ടാണ്, തന്റെ വീടും ഗോഡൗണും സെർച്ച് ചെയ്യാനുള്ള വാറണ്ട്.